ദൈവത്തിന് സ്തുതി. മോക്ഷകവചം പുസ്തകത്തിൽ മോക്ഷകവചം എന്നുള്ള ടൈറ്റിലുള്ള 11 അധ്യായത്തിന്റെ വായന നമുക്ക് കർത്താവായ ക്രിസ്തു യേശുവിൽ ആശ്രയിച്ച് തുടരാം. ഇത് ശ്രവിക്കുന്ന ദൈവജനമേ, ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലെ ശ്രോതാക്കളെ, നമുക്ക് ദൈവത്തിന്റെ അതിവിശുദ്ധമായ നാമത്തിൽ ഒരു മനമോടെ സത്യത്തിൻ്റെ ശബ്ദം നമ്മളിൽ, ദൈവത്തിൻ്റെ വചന സത്യം നമ്മുടെ ഉള്ളിൽ എഴുതപ്പെടുവാൻ ഉണർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വായിച്ചു നിർത്തിയത്, ക്രിസ്തു ആത്മാവായിരിക്കുന്നതിനാൽ ദൈവമക്കളും ആത്മാവായി തീരും എന്ന് ഒന്ന് പറയുന്നതിന് 6:17 ചേർന്ന് നമ്മൾ വായിച്ചു തീർന്നു. ഇനിയും തുടരട്ടെ. ഏക മധ്യസ്ഥനായ സ്വർഗീയ ഗോവണി, നമ്മള് കർത്താവാണ് നമ്മുടെ ലോക സ്വർഗത്തിലേക്ക് എത്തുന്നതിനുള്ള സ്വർഗീയ ഗോവണി. അത് ഏക ഗോവണിയേ ഉള്ളൂ, ഏക മധ്യസ്ഥനേ ഉള്ളൂ. അപ്പോൾ ഏക മധ്യസ്ഥനായ സ്വർഗീയ ഗോവണിയെ പറ്റി നമ്മൾ വീണ്ടും അല്പമൊന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വായിച്ച് ധ്യാനിക്കുകയാണ്. ഏക മധ്യസ്ഥനായിരിക്കുന്ന ഈ സ്വർഗീയ ഗോവണിയിലൂടെ അല്ലാതെ മനുഷ്യരെല്ലാവരും സ്വർഗത്തിലെ മഹാമഹത്വത്തിന്റെ വലതുഭാഗത്തേക്ക് കയറുകയോ യേശുക്രിസ്തുവിൽ പിതാവിന്റെ പക്ഷത്തോട് ചേർന്ന് ഇരിക്കുകയോ ഇല്ല. ഈ പദവി യേശു പറഞ്ഞതനുസരിച്ച് ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് നമ്മളെ തന്നെയും നമ്മുടെ അയൽക്കാരെയും വിശുദ്ധമായി സ്നേഹിച്ച് ദൈവസ്നേഹത്തിലും അതിനാൽ തന്നെ ഉള്ള പരമസ്നേഹത്തിലും ജീവിക്കുന്നവർക്കുള്ളതാണ്. ദൈവദൂതന്മാർ ആരോഹണ അവരോഹണം ചെയ്യുന്ന ഈ സ്വർഗീയ സോപാനം മനുഷ്യന്റെ രക്ഷയെ സംബന്ധിച്ച ലോകസ്ഥാപനത്തിനു മുമ്പ് സ്വർഗത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലുള്ള നിശ്ചയപ്രകാരമുള്ളതാണ്. തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ, യോഹന്നാൻ 1:9-12 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് പരമപിതാവ് പറഞ്ഞു, ദൈവദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. എബ്രായർ 1:6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ ഈ കൽപ്പന അനുസരിക്കാത്ത ദൂതന്മാർ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിവധിക്കുന്നതായും ലൂക്ക 10:18 നമ്മൾ കാണുന്നുണ്ട്. നിവധിക്കുന്നതായും സാത്താന്യ ശക്തികളായി ഇരുൾ കുഴികളിലേക്ക് വീണ് സർപ്പമായി തീരുകയും ചെയ്തു. ഇടിമിന്നലിന്റെ പ്രകാശം ക്ഷണനേരം കൊണ്ട് ഇല്ലാതാവുന്നതാണല്ലോ. സ്വർഗത്തിൽ പ്രകാശരൂപികളായിരുന്ന ദൂതന്മാരാണ്. അതായത് ദൂതന്മാരുടെ പ്രകാശം സ്വയമുള്ളതല്ല, പിന്നെയോ പ്രകാശമായ ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങുന്നതാണ്. അതിനാൽ ദൈവത്തിൽ നിന്നെതിരായി അവർ തിരിഞ്ഞാൽ അപ്പോഴേ അവർ അന്ധകാരമായി മാറും. അന്ധകാരം സ്വർഗത്തിൽ വസിക്കില്ലാത്തതുകൊണ്ട് അവർ അപ്രകാരം തിരിഞ്ഞതുകൊണ്ട് അവർ സ്വയം വീഴുകയാണ് ചെയ്തത്. ദൈവം എടുത്തെറിഞ്ഞതൊന്നുമല്ല. പിന്നെയോ അവർ നിശ്ചയിച്ചു ഇത് വേണ്ട, അവർ നേരെ തിരിഞ്ഞു, അവർ വീണുപോയി. മനുഷ്യരെക്കാരനാൽ ക്ഷണനേരം കൊണ്ട് ഇരുളിന്റെ തിന്മയുടെ ശക്തികളായി ഉന്നതത്തിൽ നിന്ന് വീണുപോയത് സാത്താന്യ ശക്തികളെ വീണുപോയത്. അവര് പ്രകാശമായ ദൈവത്തിനെതിരെ അവര് തിരിഞ്ഞപ്പോൾ അവർ അന്ധകാരമായി പോരും. സ്വർഗത്തിൽ അന്ധകാരം നിൽക്കുക, പ്രകാശമാണ് മുഴുവൻ അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശങ്ങളിൽ വസിക്കുക. അവിടെ മുഴുവൻ പ്രകാശമാണ്. പ്രകാശം എന്നൊക്കെ പറയുന്നത് ഒരു നമ്മളീ കാണുന്ന പോലെയുള്ളൊരു പ്രകാശത്തെ അല്ല, അവിടെ ദൈവം തന്നെയാണെന്നുള്ളത് ഓർക്കണം. നിത്യപ്രകാശമാണ് അവിടെ. ഹല്ലേലൂയ്യ! പ്രകാശത്തിന്റെ വലിയ അനുഭവമാണ് അവിടെ, ആനന്ദ അനുഭവമാണ് അവിടെ. അവിടെ ദുഃഖങ്ങളില്ല, യാതൊരു ദുരിതങ്ങളുമില്ല, സമാധാനവും സന്തോഷവും മാത്രം. കാരണം സമാധാനത്തിന്റെ രാജാവാണ് ദ കർത്താവ്, ദ പ്രിൻസ് ഓഫ് പീസ്. അതെ, അത് ക്രിസ്തുവാണ്, ദൈവമാണ്, സമാധാനത്തിന്റെ രാജാവാണ് അവിടുന്ന്. അവിടുന്ന് തന്നെയാണ് സർവലോകത്തിന്റെയും അധികാരിയും. യെസ്, 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 മാറ്റമില്ലത്. ഓക്കെ. അനുസരണക്കേടിനാൽ ക്ഷണനേരം കൊണ്ട് ഇരുളിന്റെ ശക്തികളായി ഉന്നതത്തിൽ നിന്നും വീണുപോയത് സാത്താന്യ ശക്തികളെ പ്രതീകാത്മകമായി സർപ്പം എന്നും ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. സംസ്കൃത ഭാഷയിൽ നിരുക്ത കോശത്തിൽ സർപ്പം എന്നുള്ളതിന് താഴേക്ക് വീഴുക നിമിത്തം സർപ്പം എന്നാണ് സംസ്കൃത ഭാഷയിലും അത് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, താഴേക്ക് നീ, അത് വേറൊരു അർത്ഥത്തിലും വ്യാഖ്യാനിച്ചു വരുന്നുണ്ട്. പക്ഷെ സർപ്പം എന്ന പേര് അവിടെ വന്നത്
സംസ്കൃത ഭാഷയിലും അംഗീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, താഴേക്ക് വീഴുക നിമിത്തം സർപ്പം എന്ന് എന്ന അർത്ഥം നൽകിയിട്ടുണ്ടെന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. സർപ്പ അവസർപ്പണാത്, സർപ്പ അവസർപ്പണാത്, താഴേക്ക് വീഴുക നിമിത്തം സർപ്പം, സംസ്കൃത നിരുക്ത കോശത്തിൽ പറയുന്നു. ദൈവത്തെ അനുസരിക്കാത്ത ദൂതന്മാർ തിന്മയുടെ ശക്തികളായി മാറിയെങ്കിലും അനുസരണയുള്ള മാലാഖമാർ അങ്ങനെ അസംഖ്യ മനവരതം ദൈവകൽപ്പന അനുസരിച്ച് ആദ്യജാതനെ ആരാധിച്ചും സ്തുതിച്ചും ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവപുത്രന്റെ മഹത്വത്തിൽ സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും ആരോഹണാവരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഇത് ഭൂമിയുള്ള കാലം മുതൽ ലോകത്തിൽ അവിടുന്ന് ഉണ്ടായ അവിടുന്ന് ഏക സത്യ ഏക ആദ്യജാതനെ ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ യേശു ക്രിസ്തുവിനെ തന്നിൽ തന്നെയുള്ള ഏകജാതനിലുള്ള ആദ്യജാതൻ, അതായത് ക്രിസ്തു എന്ന തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവിക അവസ്ഥയിലുള്ള ആദ്യജാതൻ, അതാണ് യേശു. സർവ്വ മനുഷ്യർക്കും വേണ്ടി തന്നിൽ തന്നെയുള്ള ആ യേശു അവസ്ഥ ആ സാദൃശ്യമാണ്. അതെ, അപ്പോ അത് ആ അനുസരണ കാണിക്കാത്ത ദൂതന്മാരാണ് താഴേക്ക് വീണത്. താഴേക്ക് വീണത് നിമിത്തം സർപ്പം എന്ന് സംസ്കൃത ഭാഷയിലൂടെയും കണ്ടെത്താൻ പറ്റും. അതായത് ഉന്നതങ്ങളിൽ വസിക്കുന്നവൻ പരിശുദ്ധൻ എന്ന നാമമുള്ളവനിൽ നിന്നും ആ പ്രകാശമേറ്റുവാങ്ങിയവൻ അതിന് നേരെ തിരിഞ്ഞപ്പോൾ സ്വാഭാവികമായും അത് താഴെ വീണു. അങ്ങനെ താഴേക്ക് വീഴുക നിമിത്തം ആ ഇരുൾ കുഴിയിലേക്ക് വീണു. ആ ഇരുൾ കുഴികളിലേക്ക് ആരെയെങ്കിലും വീഴിക്കാൻ വേണ്ടി അവൻ അലറിക്കൊണ്ട് ചുറ്റുന്നുണ്ട് ഇന്ന് ഭൂമിയിൽ. എന്തുകൊണ്ടാ? മനുഷ്യൻ ദൈവ നൽകിയ ആരൂപമായ തന്റെ ആത്മാവിന്റെ അഭിലാഷത്തിനനുസരിച്ച് ജീവിക്കാതെ ജഡത്തിന്റെ പ്രവണതകളിൽപ്പെട്ട് പാപത്തിന്റെ വഞ്ചിക്കാൻ വരുന്നവന്റെ കള്ളം പറയുന്നവന്റെ ആ വാക്ക് കേട്ട് അവൻ അതിനു നേരെ തിരിഞ്ഞു, അവനും വീണു. പ്രകാശത്തിന് നേരെ തിരിഞ്ഞവൻ ഇങ്ങോട്ട് തിരിഞ്ഞ് അന്ധകാരത്തിന് നേരെ തിരിഞ്ഞപ്പം അവന് സ്വാഭാവികമായി മനുഷ്യൻ പാപത്തിൽ വീണു വീണു. ഹല്ലേലൂയ. അതിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിനായി ഹല്ലേലൂയ. അതെ, നമ്മളെ രക്ഷിച്ചു അവൻ. നമ്മൾ അങ്ങനെ ജഡത്തിൽ പാപത്തിന്റെ അന്ധകാരമുണ്ടായി. ദൈവസ്ഥയെ അനുസരിക്കാത്ത ദൂതന്മാർ തിന്മയുടെ ശക്തികളായി മാറിയെങ്കിലും അനുസരണയുള്ള മാലാഖമാർ അസംഖ്യ മനവരതം ദൈവകൽപ്പനയനുസരിച്ച് ആദ്യജാതനെ ആരാധിച്ച് സ്തുതിച്ചും ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവപുത്രന്റെ മഹത്വത്തിൽ സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും ആരോഹണ അവരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് സർവവ്യാപിയായ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലായിടത്തും കേന്ദ്രങ്ങളുണ്ട്. അതൊരു അനന്തവൃത്തമായ സങ്കല്പം എല്ലായിടത്തും ഉണ്ട് ആത്മീയതയിൽ. അപ്പോൾ അതിനെല്ലായിടത്തും കേന്ദ്രങ്ങളുണ്ട്. മനുഷ്യനും അനന്തവൃത്തമാണ്, അവനിൽ ഒരിടത്തേ കേന്ദ്രമുള്ളൂ. അതാണ് നമ്മുടെ ആത്മാവെന്ന് നമ്മളിൽ പ്രകാശിക്കുന്നത്. അതെല്ലാ മനുഷ്യരിലുമുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഈ അനന്തവൃത്തം എവിടെയുമുള്ള ദൈവികത എന്ന അനന്തവൃത്തത്തിൽ എവിടെയും കേന്ദ്രമുള്ളതുകൊണ്ട് അവൻ ഇരിക്കുന്നിടത്തിരുന്ന് അവൻ എവിടെയായിരിക്കുന്നു അവിടെ തന്നെ യഥാർത്ഥമായ അനന്തവൃത്തത്തിലെ കേന്ദ്രത്തിനോട് കേന്ദ്രത്തെ സ്പർശിക്കാനാണ് എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ വിളക്ക് ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് തിരിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടെടുത്തു നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുവിൻ എന്ന് പറയുന്നത്. അതെ, നമുക്ക് ആ നിത്തിരി വിട്ട് ഉണരാം എന്നൊക്കെ പറയുന്നത് പാപത്തിന്റെ ആലസ്യത്തില് നീ വീണ് കിടക്കുകയാണെങ്കിൽ അവിടുന്ന് നിദ്ര വിട്ട് ഉണർന്ന് നമുക്ക് ദൈവത്തെ പ്രാപിക്കാം. അതിനാണ് കാൽവരി കുരിശിൽ കർത്താവ് വഴി തുറന്ന് സർവ്വ മനുഷ്യരെയും വീണ്ടെടുത്ത് പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരായി കർത്താവ് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപാന്തരം നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വാഴും. അതിനായി ഇപ്പോഴേ അന്ന് എന്നേ മുൻകൂട്ടി കണ്ട ആ സ്വർഗീയ ഗോവണി ഇന്നും അതിപരിശുദ്ധമായ ചലനാത്മകതയായി നമ്മോട് കൂടെ ഉണ്ട്, ഈ ഭൂമിയിലുണ്ട്, നമ്മളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഓക്കെ, ഈ സ്വർഗീയ അനുഭവം സ്വന്തമാക്കുന്നതിനായി സർവ്വ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനിയല്ല ഇത്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് മാത്രമുള്ള കാര്യമല്ല, വിശുദ്ധമായി ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളങ്ങളെ സംബന്ധിക്കുന്ന ആധ്യാത്മിക കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ വളരെയധികം ആലോചിച്ച് നല്ല ലോകം മുഴുവൻ വിശുദ്ധനെന്ന് അംഗീകരിച്ച യോഹന്നാൻ പാപ്പായ്ക്ക് 23 യോഹന്നാൻ പാപ്പായില് അപ്രകാരം ഒരു വിളിച്ചൊതുക്കി അവിടുത്തെ ആലോചന പ്രകാരം പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ്
അദ്ദേഹം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആലോചിച്ചു 1959. അത് ആറാം പോൾ മാർപ്പാപ്പായുടെ കാലത്ത് 65-ഓടുകൂടെ അത് സമാപിക്കുകയും അത് സഭയുടെ വലിയൊരു കാഴ്ചപ്പാടായി തീരുകയും ചെയ്തു. എന്നാൽ ഇതിനെയും മറച്ചു വെക്കുന്നത് ആരാ? ആ തിന്മയുടെ ശക്തിയാണ്. കാരണം മനുഷ്യൻ മുഴുവനും അവന്റെ ദൈവത്തിന്റെ അധികാരം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാതെ സാത്താന്റെ തിന്മയുടെ അധികാരത്തിന് കീഴ്പ്പെട്ട അവസ്ഥയിൽ അവരിൽ കിടക്കുന്നുകൊണ്ട് ദൈവശാസ്ത്രം മൂലമൊക്കെ സത്യത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. സത്യം ഒരിക്കലും മാറ്റമുണ്ടാവോ? ഇല്ല. അപ്പം സർവാധികാരിയായ ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് അത്തരത്തിൽ ആ ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടിയ അധികാരമുള്ള ലോകപാലകരായിത്തീരുന്നത്. അവർ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയോ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യുകയല്ല, പിന്നെ എന്ത് ചെയ്യും? എല്ലാറ്റിനെയും സ്നേഹിക്കും. അതുകൊണ്ട് അതറിയ സ്നേഹമാണ് ദൈവം. ഓക്കെ, എല്ലാ മനുഷ്യ ദൈവികതയിലെ ആദ്യ ജാതൻ കാലത്തിന്റെ പൂർണ്ണതയിൽ, അതായത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ ക്രിസ്തു അവസ്ഥയായ ആ അവസ്ഥയിൽ തന്നെയുള്ള ആദ്യ ജാത അവസ്ഥ, അതായത് മനുഷ്യന് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയ മനുഷ്യാവസ്ഥ, ദൈവികതയിലെ മനുഷ്യാവസ്ഥ, മനുഷ്യപുത്രാവസ്ഥ, അതാണ് ആദ്യ ജാതൻ. കാലത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നപ്പോൾ സ്വർഗീയ ദൂതമുഖം തന്നെ ഭൂവിലും ദ്യോവിലും അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ചതിനെ പറ്റി പുതിയ നിയമപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടുമുണ്ട്. ദൈവികതയിലെ ആദിജാതൻ, ഏകജാതനിലുള്ള ദൈവപുത്രനിലുള്ള മനുഷ്യപുത്രനായ മനുഷ്യപുത്രൻ യേശു കാലത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്നും മനുഷ്യനായി പിറന്നപ്പോൾ സ്വർഗീയ ദൂതവ്യൂഹം തന്നെ അവർ തന്നെ ഭൂമിയിലും ദ്യോവിലും ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ചതിനെപ്പറ്റി പുതിയ നിയമപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തിന്മയാൽ പരീക്ഷിക്കപ്പെടാനായിട്ട് പൂർണ്ണ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ സർവ്വമനുഷ്യരെ പരീക്ഷിക്കുക. അപ്പോൾ തന്റെ മനുഷ്യപുത്ര ദൈവപുത്രത്വം അവിടെ മറച്ചു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാണ് നയിക്കപ്പെട്ട മരുഭൂമി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലമാണ്. അത് ഇപ്പം വ്യാഖ്യാനിക്കാൻ അതല്ലല്ലോ. അത് ഒന്നും ദൈവികമായി ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പൂർണ്ണ മനുഷ്യനായി അവിടെ ഇരിക്കുകയാണ്. അവിടെയാണ് പിശാച് ദൈവത്തോട് കള്ളം പറഞ്ഞത്, ഈ ലോകം മുഴുവനും നിനക്ക് വേണ്ടി തരാം. കർത്താവ് പറയുന്നു അവൻ നുണയനും നുണയന്റെ പിതാവുമാണ്. അപ്പോൾ ആ പറഞ്ഞത് ശരിയാണോ? ഇന്നും അനേകരും വിശ്വസിക്കുന്നത് അവൻ പറഞ്ഞ കള്ളത്തെയാണ്. കർത്താവ് പറയുന്നു ഇതെല്ലാം ഞാൻ സർവ്വജനത്തിന്റെയും അധികാരിയാണ്, സ്വർഗത്തിനും ഭൂമിയിലുള്ള സർവ്വ അധികാരങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. അത് കേൾക്കാൻ ചിലരുടെ കാതുകൾ കണ്ണുകൾ അത് കേൾക്കാൻ ചിലരുടെ കാതുകൾ ഉൾക്കാതുകൾ തുറക്കുകയില്ല, അവരുടെ തന്നെ കണ്ണുകൾ അത് കാണാൻ അവരുടെ കണ്ണുകളും തുറക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഉൾക്കണ്ണുകളും ഉൾക്കാതുകളും തുറന്ന് നമുക്ക് വചനത്തെ കാണാം, വചനത്തെ കേൾക്കാം, വചനത്തെ അനുഭവിക്കാം. വചനം ദൈവമാകുന്നു. അപ്പോൾ ദൂതന്മാർ അവന്റെ മനുഷ്യാവതാരത്തിൽ സ്തുതിച്ചു പാടി. ദൈവത്തിന്റെ കൽപ്പന പാലിക്കുന്ന ദൂതന്മാർ ഇന്നും അവരോട് കൂടെയുണ്ട്. നമ്മളും ദൈവത്തിനെ അനുസരിക്കുന്നെങ്കിൽ നമ്മളും ദൈവത്തോടു കൂടെ തന്നെ എന്നറിയുക. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. കാരണം ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് സമാധാനമൊന്നും അവിടെ ഇതുകൂടെ കിടക്കുകയാണ്. പാപം എവിടെ വർദ്ധിച്ചോ അതിലേറെ കൃപ വർഷിച്ചു. കാൽവരി കുരിശിലേക്ക് സർവ്വ മനുഷ്യരെയും ആദമ്യ വർഗത്തെ മുഴുവൻ ആദ്യം മുതൽ അവസാനം ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വരെ എടുത്ത് അവൻ പാപം ചെയ്താലും അവന് രക്ഷയുണ്ടെന്ന് പുതിയ നിയമത്തിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗീയ കവാടം തുറന്ന് കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിക്കുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ കൃപ ലഭിച്ചത്. ആ കൃപ ലഭിക്കുന്നവർ ഹാലലുയ, അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്കാ സുവിശേഷം 2:13-14. ഈ കൃപ എവിടുന്നാ? ആ കാൽവരി കുരിശിലെ കർത്താവിന്റെ ആ മനുഷ്യാവതാരത്തിൽ ആ മനുഷ്യാവസ്ഥയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവനും ഏറ്റെടുത്ത് ശുദ്ധീകരിച്ചത് അവിടെ കൃപയാലാണ്. ആ കൃപ മനസ്സിലാക്കി സ്വീകരിക്കുന്നവർ ദൈവമക്കളാണ്, ദൈവമക്കളാണ്. അവർക്ക് ഭൂമിയിൽ തന്നെ സമാധാനം ലഭിക്കും. ഭൂമിയിൽ സമാധാനത്തിനായിട്ടുള്ള ദൈവകൃപ ലഭിക്കുവാൻ മനുഷ്യൻ കാൽവരി കുരിശിലെ യേശുവിന്റെ മരണത്തിൽ പങ്കുചേരേണ്ടതുണ്ട്. പാപത്തെപ്പറ്റി അനുദപിച്ച് തെറ്റുകുറ്റങ്ങളെ തിരുത്തി ജീവിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് യേശു ക്രിസ്തു മനുഷ്യന്റെ പാപാവസ്ഥയെ കാൽവരി കുരിശിൽ തന്റെ നിർമ്മലമായ മനുഷ്യവ്യക്തിത്വത്തിലേക്ക് എടുത്തതും പാപത്തിന്റെ ഫലമായി ഉണ്ടായ മരണത്തെ ജയിച്ചതും. കാൽവരി കുരിശിലാണ് ഏറ്റവും അധികം കൃപ വർഷിക്കപ്പെട്ടത്. എവിടെ പാപം വർദ്ധിച്ചോ അവിടെ അതിലേറെ കൃപ വർഷിച്ചു. റോമർ 5:20 കാണുക. സർവ്വ മനുഷ്യരുടെയും പാപം കാൽവരി കുരിശിൽ
യേശുവിൽ എടുക്കപ്പെട്ടു. അവിടെ ദൈവം അതിലേറെ കൃപ വർഷിച്ച് സർവമനുഷ്യന്റെ പാപക്കരകളെ യേശു സ്വീകരിച്ച ആ സ്നാനത്തിൽ, സ്വർഗീയ സ്നാനത്തിൽ കഴുകി നിർമ്മലമാക്കി. ഓക്കെ, അതിൽ നമ്മൾ കഴുകപ്പെടുവാൻ കർത്താവിനെ വിട്ടുകൊടുക്കുക. അതിനാണ് അനുതാപത്തിന്റെ കണ്ണീർ ആവശ്യം. അനുതപിക്കുക, മനസ്സാന്തരപ്പെടുക. കാൽവരി കുരിശിലാണ് ഏറ്റവും അധികം പാപം വർദ്ധിച്ചത്. സർവ്വ മനുഷ്യരുടെയും പാപമാണ് യേശുവിൽ ഏറ്റെടുക്കപ്പെട്ടത്. ആ അവിടുന്ന് വഹിച്ചത് സർവ്വ മനുഷ്യരുടെയും പാപമാണ്. 2 കൊരിന്ത്യർ 5:21. അതിനാൽ ദൈവകൃപ ഏറ്റവും അധികം വർദ്ധിച്ചത് യേശുവിന്റെ കാൽവരി ബലിയിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ ക്രൈസ്തവർ കർത്താവിന്റെ മേശയോട് ബന്ധപ്പെടുത്തി ദൈവകൃപയെ സംബന്ധിച്ചും ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ഈ ഭൂമിയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ മനുഷ്യപുത്രനായ യേശു തന്നെയാണ്. പൂർണ്ണനായ മനുഷ്യൻ അവിടുന്ന് തന്നെയാണ്. ആദ്യമായി പൂർണ്ണബോധത്തോടെ തന്നെ തന്നെ തന്റെ മരണസമയത്ത് തന്റെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് താൻ തന്നെ ആത്മാവായി തീർന്നുകൊണ്ട്, അതായത് തന്റെ ജഡം തന്റെ മനുഷ്യാവസ്ഥയെയും ആത്മരൂപമാക്കി ആത്മാവാക്കി തീർത്തുകൊണ്ട് തന്റെ ആത്മാവിൽ പിതാവായ ദൈവത്തിന്റെ കൈകളിൽ തന്നെ തന്നെ സമർപ്പിച്ചത്. ഈ കാര്യം രചനയുടെ ഇതിനുള്ള മുമ്പുള്ള ഭാഗത്ത് പരാമർശിച്ചിരുന്നു. ഇനിയും ഒരുപക്ഷെ മുന്നോട്ട് വരുമ്പോഴും അത് ഞാൻ വായിച്ചേക്കാം. പിതാവെ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരണം ആ ഞാനെന്ന വ്യക്തി, യേശു എന്ന വ്യക്തി, ആത്മാവിനെ ആത്മാവിൽ നടത്തപ്പെടുകയും ആത്മാവിനെ തന്നിൽ പൂർണ്ണമായും സ്വീകരിക്കുകയും ചെയ്തപ്പോൾ ഏക ആത്മാവായി തീർന്നു. അതുകൊണ്ട് അവിടെ തന്നെ തന്നെ ആ സമർപ്പിച്ച ആത്മാവസ്ഥയിൽ സമർപ്പിക്കുമ്പോൾ യേശു തന്നെ ഏക ആത്മാവായി, യേശുവിന്റെ ആ വ്യക്തിത്വ പൂർണ്ണ മനുഷ്യരായിട്ടാണല്ലോ. അപ്പോൾ ആ വ്യക്തിത്വ ഭാവവും വ്യക്തിത്വവും എന്തായി തീർന്നു? ആ ആത്മാവായി തീർന്നു, ആത്മാവിലായി തീർന്നു എന്ന അർത്ഥം. പിതാവെ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാൽവരി ക്രൂശിൽ തന്റെ യേശു തന്റെ ശരീരജീവൻ വെടിഞ്ഞതായി ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നു. Luke 23:45-46 വാക്യങ്ങൾ കാണുക. ഇതോട് ബന്ധപ്പെടുത്തി റോമലേഖനം 8:1-2 വാക്യങ്ങളുടെ ആത്മീയ ആശയം ഗ്രഹിക്കേണ്ടതുണ്ട്. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്നും സ്വതന്ത്രനാക്കിയിരിക്കുന്നു. Romans 8:1-2 വാക്യങ്ങൾ. അതെ, യേശു ക്രിസ്തുവിന്റെ ജീവാത്മാവിന്റെ നിയമം എന്താ? അവിടുത്തെ വ്യക്തിത്വത്തിൽ ആ ജീവനിൽ ആത്മാവായി നിറഞ്ഞു. അതുകൊണ്ട് ആ ജീവാത്മാവിന്റെ നിയമം നമ്മളെയും രക്ഷിക്കും. എന്താ? നമ്മളെ പൂർണ്ണമായി വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, ക്രിസ്തു ആത്മാവാണെങ്കിൽ ആ ക്രിസ്തു തന്നെയാണ് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയായി നമ്മളിലുള്ള നമ്മുടെ ആത്മാവ്. അതൊരിക്കലും നശിക്കുന്നില്ല. അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ആത്മാവ് അതിനെ ദാനമായി നൽകിയ ആത്മാവസ്ഥയിലേക്ക്, ആത്മതത്വത്തിലേക്ക് പോകും, പൊടി പൊടിയിലേക്ക് പോകും. സ്വീകരിക്കാത്തവനോ പ്രകാശത്തെ സ്വീകരിക്കാത്തവണ് അന്ധകാരാവസ്ഥയിലേക്കും പോകും. ഞാൻ കൂടുതലത് പറയേണ്ടതില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതോട് ബന്ധപ്പെടാതെ ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് പറഞ്ഞ് നമ്മൾ വായിച്ചു. യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം എന്താണ്? ഇത് നമ്മൾ കർത്താവിന്റെ മേശയോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യോഹന്നാൻ അത് വളരെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇതുകൂടെ ഇത് വ്യാഖ്യാനിച്ചിട്ട് വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിന്റെ മേശയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലാണ് നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ കൂടെ ഒന്നുകൂടെ ഇതിന്റെ അകത്ത് എടുത്തു പറഞ്ഞ് നമ്മളതിന്റെ അന്തസത്തെ ഉള്ളിൽ ഉറപ്പിക്കാനാണ്. നമ്മുടെ ആത്മാവിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ ഉറപ്പിക്കുന്നതിനുമാണ്. എല്ലാ മനുഷ്യർ അത് കാരണം എന്താ? ഉള്ളിൽ നിന്ന് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഉള്ളിൽ പൂർണ്ണ വിശുദ്ധീകരണം, ആത്മാവിന്റെ പ്രകാശം കടന്ന് മുദ്രയിടത്തക്ക വിധത്തിൽ നമ്മൾ കർത്താവിന്റെ ആ ജീവാത്മാവിന്റെ വ്യക്തിത്വം തന്നെ, നമ്മുടെ ജീവാത്മാവിന്റെ നിയമം തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ മുദ്രയിടപ്പെടുന്നതിനായി നമ്മൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അതിനാണ് വീണ്ടും ചില കാര്യങ്ങൾ ആവർത്തിച്ച് എഴുതിയിട്ടുള്ളത്. അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ദേഹവും ദേഹിയും അഥവാ പ്രാണനും ഉള്ള ജീവനുള്ള മനുഷ്യൻ അവൻ ജീവാത്മാവാണ്. തന്നിലുള്ള അത് ജീവൻ അവിടെ ഉണ്ട്, ആത്മാവ് അവനിലുണ്ട്. അതിനെ ജീവ ആത്മാവെന്ന് മനുഷ്യനെ മാത്രമേ വിളിക്കുകയുള്ളൂ. കാരണം എന്താ? ജീവനുള്ള മനുഷ്യനിൽ ദൈവം
തൻ്റെ രൂപം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ ജീവാത്മാവാണെന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് എന്തു ചെയ്യണം? ഈ ജീവൻ ആ ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാഭിലാഷത്തിനനുസരിച്ച് നമ്മൾ വിശുദ്ധീകരിക്കണം. അതായത് നമ്മുടെ വ്യക്തിത്വത്തെ വിശുദ്ധീകരിക്കണം. കർത്താവ് തൻ്റെ വ്യക്തിത്വത്തെ വിശുദ്ധീകരിച്ച് യാതൊരു പാപക്കറകളും ഇല്ലാതെ നിർമ്മലമായി സൂക്ഷിച്ചതാണ് ആ ജീവാത്മാവിന്റെ ദൈവം. അതിനാൽ ആ വ്യക്തിത്വത്തിലാണ് നമ്മുടെ പാപത്തെ വഹിച്ച് ആ പാപത്തെ ഇല്ലാതാക്കി നമ്മളെ വീണ്ടെടുത്തത് എന്ന് ഇവിടെ ഓർമ്മിക്കുക. ജീവൻ ഉള്ള മനുഷ്യൻ ജീവാത്മാവ് തന്നിലുള്ള ദൈവത്തിന്റെ രൂപത്തിൽ അഥവാ മനുഷ്യനിൽ ദൈവം പ്രതിപാദനം ചെയ്തിട്ടുള്ള ദൈവരൂപം തന്നെയായ മനുഷ്യന്റെ ആത്മാവിൽ ജീവിക്കേണ്ടവരാണ്. മനുഷ്യൻ ദേഹവും ദേഹിയും, അതായത് മനുഷ്യ വ്യക്തിത്വം, ആത്മാവും അതായത് മനുഷ്യന്റെ ദൈവരൂപം. ദേഹവും ദേഹിയും എന്ന് പറഞ്ഞാൽ മനുഷ്യ വ്യക്തിത്വം എന്നാണ് അർത്ഥം. ആത്മാവെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ദൈവരൂപം, അത് നമ്മുടെ ആത്മാവാണ്, ഉള്ള സൃഷ്ടിയാണ്. മനുഷ്യനിൽ ദൈവരൂപം സജീവമായിരിക്കേണ്ടതാണ്. മനുഷ്യനിൽ ദൈവരൂപം സജീവമായിരിക്കേണ്ടതിനാണ് മനുഷ്യനെ സൃഷ്ടികളുടെ മകുടമാക്കി സൃഷ്ടാവായ ദൈവം ഉന്നത സൃഷ്ടിയാക്കിയത്. എന്നാൽ മനുഷ്യൻ തിന്മയുടെ പിടിയിൽപ്പെട്ട മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക്, അതായത് ദേഹിയിലേക്ക്, വ്യക്തിത്വത്തിന് അഥവാ ദേഹിക്ക്, സോളിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്പിരിറ്റിനെ, ആത്മാവിനെ, തന്റെ ആത്മാവിന് വിധേയപ്പെടാതെ, ആ സ്പിരിറ്റിന്, ആത്മാവിന്, ആത്മാവിന്റെ അഭിലാഷത്തിന് വിധേയപ്പെടാതെ ജഡത്തിന് പ്രാധാന്യം നൽകി തന്നിലുള്ള ആത്മാവിനെ, ആ പ്രകാശത്തെ മറച്ചു, അവഗണിച്ചു. മനുഷ്യന്റെ ആത്മാവ് ദൈവമായ കർത്താവിന്റെ വിളക്കാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നു സുഭാഷിതങ്ങൾ 20:27. ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ് സെർച്ചിങ് എവരി ഇൻമോസ്റ്റ് പാർട്ട്. പ്രോവർബ്സ് 20:27. വീണ്ടും ആവർത്തിക്കുന്നത് ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ ആത്മാവിന് നാശമില്ല. മനുഷ്യന്റെ ആത്മാവ് കർത്താവിന്റെ വിളക്കാണ്. അത് അവന്റെ ഉള്ളത്തെ മുഴുവനും പരിശോധിക്കുന്നു. മൂലത്തോടെ മൂലഭാഷയോട് ഐക്യപ്പെടുന്ന പരിഭാഷ ഇപ്രകാരമാണ് വേണ്ടത്. സുഭാഷിതകൾ 20:27. മനുഷ്യന്റെ ശരീരജീവൻ അഥവാ വ്യക്തിത്വം മരണസമയത്ത് ശരീരത്തിൽ നിന്നും വേർപെടുന്ന നിമിഷം വരെ മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികൾക്കും മനുഷ്യന്റെ ആത്മാവ് സാക്ഷ്യമായിരിക്കുകയാണ്. ആ പ്രകാശത്തെ സ്വീകരിച്ച് നമ്മൾ പ്രകാശിതരായെങ്കിൽ അതും അവിടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പാപം ചെയ്ത മനുഷ്യൻ തന്റെ ആത്മാവിനെ അവഗണിച്ച് പാപത്തിനടിമപ്പെട്ട് ജഡപ്രകാരം ജീവിച്ചപ്പോൾ, അതായത് പാപപ്രകാരം, പാപത്തിനടിമപ്പെട്ട ജഡപ്രകാരം ജീവിച്ചപ്പോൾ, ദൈവനിശ്ചയപ്രകാരമുള്ള ജീവാത്മാവിന്റെ നിയമത്തെയാണ് തിരസ്കരിച്ചത്. അതാണ് യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം. അതിനെയാണ് തിരസ്കരിച്ചത്, നഷ്ടമാക്കിയത്. ദൈവനിശ്ചയപ്രകാരം തന്നിലുള്ള ആത്മാവിന് വിധേയപ്പെട്ട് ജഡം ശുദ്ധമായിരിക്കേണ്ടതാണ്. മനുഷ്യവ്യക്തം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ ദൈവനിശ്ചയപ്രകാരമുള്ള ജീവാത്മാവിന്റെ നിയമം വിശുദ്ധമായ മനുഷ്യവ്യക്തം നഷ്ടമാക്കി പാപത്തിനടിമപ്പെട്ട ജഡത്തിൽ ജീവിച്ചു. ഇവിടെയാണ് യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം കർത്താവിന്റെ മേശയുടെ അന്തസത്തയോട് ചേർന്ന് പ്രസക്തമാകുന്നത്. അതിനാണ് ഞാനിത് വായിച്ചു വന്നത്. യേശുക്രിസ്തുവിന്റെ ജീവാത്മാവിന്റെ നിയമം, അതായത് യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം, അതും നമ്മുടെ കർത്താവിനോട്, ആ നിയമം നമ്മുടെ കർത്താവിന്റെ മേശയോട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പൂർണ്ണ മനുഷ്യനായ യേശു, ഇവിടെയാണ് യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം കർത്താവിന്റെ മേശയുടെ അന്തസത്തയോട് ചേർന്ന് പ്രസക്തമാകുന്നത്. പൂർണ്ണ മനുഷ്യനായ യേശു, ദേഹവും ദേഹിയും ആത്മാവുമുള്ള മനുഷ്യനായ യേശു തന്റെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് തന്റെ ദേഹത്തെയും ദേഹിയെയും, അതായത് തന്റെ ആത്മാവിന് വിധേയപ്പെട്ട വിശുദ്ധമായ മനുഷ്യവ്യക്തിത്വത്തെ, അതായത് യേശു എന്ന മനുഷ്യാവസ്ഥയെ എപ്പോഴും വിശുദ്ധിയിൽ സൂക്ഷിച്ചു. ദൈവഹിതപ്രകാരം ആത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ച അവിടുത്തെ ജീവാത്മാവിന്റെ നിയമം, അതായത് ഒരിക്കലും പാപത്തെ സ്വീകരിക്കാതെ, പാപത്തിന് മാലിന്യമേൽക്കാതെ തന്റെ ദൈവിക വെളിച്ചത്തിൽ, തന്റെ ആത്മാവിലുള്ള വെളിച്ചത്തിൽ എപ്പോഴും എപ്പോഴും പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വ്യക്തിത്വം ആത്മാവായി തീർന്നു. ആ വ്യക്തിത്വം ആത്മാവായി തീർന്നു. അതാണ് നമ്മുടെ മാതൃക. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട അവസ്ഥ. നമ്മുടെ ഉള്ളിൽ എരിയുന്ന ആത്മപ്രകാശത്തിൽ നമ്മൾ ജഡത്തിൽ ഒരിക്കലും പാപമില്ലാത്തവരായി എപ്പോഴും നമ്മെ തന്നെ ആ അനുതാപം കൊണ്ട് കഴുകി സൂക്ഷിക്കേണ്ടതുണ്ട്. ആ അനുതാപത്തിന്റെ പൂർണ്ണതയാണ് അനുദപിക്കും എന്ന് പറയുന്നത് പുതിയ നിയമത്തിലാണ്. കാരണം പഴയ കാലത്തെ ദൈവം കടക്കിലെടുക്കുന്നില്ല അജ്ഞതയുടെ. പിന്നെയോ ഇനിയുള്ളവർ അനുദപിക്കണം. അജ്ഞതയുടെ കാലഘട്ടങ്ങൾ കടന്നുപോയി, ഇനിയും എല്ലാവരും പാപമോചനത്തിനായി അനുദപിക്കണം. പത്രോസ് പറയുന്നുണ്ട്, പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കടക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇനി ഉള്ളവരെല്ലാം അനുദപിക്കണം. അനുദപിക്കണം എന്ന് പറഞ്ഞാൽ
പാപം ചെയ്യില്ലെന്ന് ഉറച്ച കർത്താവിന്റെ ക്രൂശിലെ സ്നാനത്തെ സ്വീകരിച്ച് ജീവിക്കണം. അത്ര തന്നെ. പൂർണ്ണ മനുഷ്യനായ യേശു ദേഹവും നീക്കുകയും ആത്മാവുള്ള മനുഷ്യനായ യേശു തന്റെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് തന്റെ ദേഹത്തെയും നീക്കുകയും അതായത് തന്റെ ആത്മാവിന് വിധേയപ്പെട്ട വിശുദ്ധമായ മനുഷ്യ വ്യക്തിത്വത്തെ എപ്പോഴും വിശുദ്ധിയിൽ സൂക്ഷിച്ചു. ദൈവഗത പ്രകാരം ആത്മാവിന് വിധേയപ്പെട്ട് ജീവിച്ച് അവിടുത്തെ ജീവാത്മാവിന്റെ നിയമം കറയും കളകവും ഇല്ലാത്ത അവിടുത്തെ വ്യക്തിത്വം യേശുവിന്റെ പാപമില്ലാത്ത വിശുദ്ധമായ മനുഷ്യ വ്യക്തിത്വമാണത്. തന്റെ ആത്മാവിന് കീഴ്പ്പെട്ട് ദൈവഗത പ്രകാരമുള്ളതായിരുന്നു അത്. യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം എന്നുള്ളതിന്റെ ആശയം ദൈവകഥ പ്രകാരം ദൈവം ദാനമായി മനുഷ്യന് നൽകിയ ദൈവരൂപത്തിൽ അതായത് മനുഷ്യന്റെ ആത്മാവിൽ ആ ആത്മാവിന്റെ അഭിലാഷം അനുസരിച്ച് മനുഷ്യ വ്യക്തിത്വം എപ്പോഴും വിശുദ്ധിയിൽ പരിപോഷിപ്പിക്കപ്പെട്ട് ദൈവത്വത്തിന്റെ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് കർത്താവ് അവിടെ ചെയ്തത് ജീവാത്മാവിൽ. അതെ, ശിശുപ്രായം മുതൽ വളർന്നു വരികയത്, ജ്ഞാനത്തിനും കൃപയിലും വളരുകയത്, അജ്ഞാനത്തോട് ചേർന്നില്ല ഒരിക്കലും ഒരിക്കലും ഒരിക്കലും. ഓക്കെ, അങ്ങനെ ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തിഭവിക്കുകയും ചെയ്തു. യേശു ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം എന്നുള്ളതിന്റെ ആശയം ഒന്നുകൂടെ എന്താണെന്ന് ചിന്തിക്കാം. ക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം ആശയം ദൈവഗത പ്രകാരം ദൈവം ദാനമായി മനുഷ്യന് നൽകിയ ദൈവരൂപത്തിൽ അതായത് മനുഷ്യന്റെ ആത്മാവിൽ അതായത് കർത്താവിന്റെ വിളക്കിൽ നിന്നുള്ള പ്രകാശത്തിൽ മനുഷ്യ വ്യക്തിത്വം എപ്പോഴും വിശുദ്ധിയിൽ പരിപോഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമത്തിൽ എല്ലാ മനുഷ്യരും ദൈവഗത പ്രകാരം ജീവിക്കേണ്ടവരായിരുന്നു. അതിന് കഴിയാതെ തിന്മയ്ക്ക് കീഴ്പ്പെട്ട് ജീവിച്ച മനുഷ്യ വ്യക്തിത്വങ്ങളെയാണ് കാൽവരിക്കുരിശിൽ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള മനുഷ്യ വ്യക്തിത്വങ്ങളെ കാൽവരിക്കുരിശിലേക്ക് കർത്താവ് വഹിച്ചു, ഏറ്റെടുത്തു. അതെ, ഐ വിൽ ഡ്രോ, എടുക്കാൻ അവകാശമുള്ളതിനെ എടുക്കുന്നതിനാണ് ഡ്രോ, കാരണം അവന് അധികാരമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഏറ്റെടുത്തത്. ഓക്കെ, അതിനാൽ യേശു തന്റെ വിശുദ്ധമായ മനുഷ്യ വ്യക്തിത്വത്തിലെ സർവ്വ മനുഷ്യരെയും ഐ വിൽ ഡ്രോ ഓൾ ദ ഫ്ലഷ് നമ്മളെന്ന് സർവ്വ മനുഷ്യരെയും ഏറ്റെടുത്ത് കുരിശിലെ സ്നാനത്തിൽ ലൂക്ക 12:50 മർക്കോസ് 10:38-39 കഴുകി വിശുദ്ധീകരിച്ചു. അതിനാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അവിടുന്ന് ശുദ്ധീകരിച്ചു തന്ന മനുഷ്യ വ്യക്തിത്വത്തെ സ്വീകരിച്ച് തന്നെയുള്ള ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അനുദപിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള മോചനത്തെ അറിഞ്ഞ് അനുദപിക്കുമ്പോൾ തന്നെ അവന്റെ വ്യക്തിത്വം നിഷ്പാപ അവസ്ഥയിലേക്ക് വരുന്നു. അവൻ പ്രകാശത്തിലേക്ക് തിരിയുന്നു. ആ പ്രകാശത്തിൽ അവൻ പൂരിതനായി തീർന്ന് പല ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അപ്രകാരം ജീവിക്കുമ്പോൾ അവനും യേശുവിനെ പോലെ ക്രിസ്തുവിൽ ഏക ആത്മാവായി തീരും. അങ്ങനെ നമ്മളും ക്രിസ്തു രൂപം ധരിക്കും. അതിനാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് അവിടുന്ന് ശുദ്ധീകരിച്ച് തന്ന മനുഷ്യ വ്യക്തിത്വത്തെ സ്വീകരിച്ച് തന്നിലുള്ള ആത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8:2 അവരുടെ ആത്മാവോട് പരിശുദ്ധാത്മാവ് ചേരുകയും ദൈവമക്കളായി പുതുക്കപ്പെട്ട് അവർ അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുകയും ചെയ്യും. റോമർ 8:16 ഇപ്പോൾ അവരിലും യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം പ്രാബല്യത്തിലായിരിക്കുന്നു. യാതൊരു മാറ്റവുമില്ലാതെ ആ ജീവാത്മാവിന്റെ നിയമം പ്രാബല്യത്തിലാണ്. ആ നിയമമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അവർ അവരിലുള്ള ദൈവരൂപത്തിൽ അഥവാ അവരുടെ ആത്മാവിൽ ജീവിക്കുന്നു. പാപത്താൽ കലുഷിതമായ പഴയ ജഡജീവിതം അവസാനിച്ചിരിക്കുന്നു. അതിനെ ഉരിഞ്ഞുമാറ്റിയിരിക്കുന്നു. അനുതാപത്താൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം അവരിൽ സജീവമായിരിക്കുന്നു. ഇവർ കർത്താവിന്റെ മേശയിൽ പങ്കുചേർന്ന് ആത്മാവിൽ ആനന്ദിക്കുകയും പിന്നെ ജഡജീവിതത്തിൽ ആത്മരൂപമുള്ളതിനാൽ ആ ജഡജീവിതം ആത്മാവിൽ പൂർണ്ണമായി വായിച്ചിരിക്കുന്നതിനാൽ അവർ അതിനെ ആനന്ദത്തോടെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ആ മരണത്തെ സമ്മതിച്ചതിന്റെ ആനന്ദം അതായത് തന്നെ തന്നെ വിശുദ്ധീകരിച്ചതിന്റെ അതിന്റെ ആനന്ദമാണ് കർത്താവിന്റെ മേശയിൽ നിന്നും അപ്പം ഭക്ഷിച്ചുകൊണ്ട് ആ പാഴുപാത്രത്തിൽ നിന്ന് പാനം ചെയ്തുകൊണ്ട് അവർ സജീവ പ്രതീകമായി അതിനെ പഠിച്ചുകൊണ്ട് ഉത്തിതനായ മിശിഹായിലേക്ക് തന്നെ തങ്ങളെ തന്നെ കൊടുക്കുകയും മിശിഹ അവരിൽ ഓരോരുത്തരിലേക്കും അവരെ തന്നെ സ്വീകരിച്ച് അതൊന്നായി തീരുകയുമാണ്. അങ്ങനെ ദേവാലയത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ ആ മനുഷ്യരെല്ലാവരും ക്രിസ്തുവിൽ സ്വർഗീയമായ ഒന്നിപ്പിൽ യോജിക്കുകയുമാണ്. അതാണ് സഭയിൽ ഒന്നിപ്പുണ്ടെന്ന് പറയുന്നത്. അവിടെ ഐക്യമാണുള്ളത്. ദൈവത്തിന് സ്തുതി. ഇപ്രകാരമുള്ളവർ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന സ്വർഗീയ ഗോപുരിയായ മനുഷ്യപുത്രനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. അവർ പരമാത്മാവിൽ ആരാധിക്കുന്നു. അവരെപ്പോഴും
ഈ സ്വർഗീയ ഗോപണിയിൽ സ്വർഗീയ ഗോപണിയിൽ മരോ ബാലാകമാർ ഇടതടവില്ലാതെ സ്തുതിച്ചുകൊണ്ട് ആരോഹണാരോഹണം ചെയ്യുന്ന ആ ഏകപത്യസ്ഥനായ പരിശുദ്ധനായ ക്രിസ്തു ഉന്നതങ്ങളിൽ വസിക്കുന്നെങ്കിൽ അവിടുന്ന് തന്നെ ഉത്തിതനായ അവസ്ഥയിൽ ഉയർപ്പിന്റെ സത്യം ഹൃദയങ്ങളിൽ എഴുതിക്കൊണ്ട് നമ്മുടെ ആത്മാവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിന് നമ്മൾ സമ്മതിക്കുമ്പോൾ, നമ്മൾ ഈ സ്വർഗീയ ഗോപണി വരെ വഴി ഉന്നതങ്ങളിൽ നമുക്കായി ബദ്ധ്യസ്ഥ വഹിച്ചിരിക്കുന്ന ആ യേശുവിന്റെ യേശുവിലേക്ക് അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെ പിതാവായ ദൈവത്തിന്റെ വക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച് യേശു ക്രിസ്തു നമ്മൾ ഒന്നായിരിക്കുമ്പോൾ ത്രീത്വത്തിൽ ഏകത്വത്തിൽ നമ്മൾ ആനന്ദിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മേശയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് നിസ്സാരമായി എടുക്കരുത്. സ്വർഗത്തിലെ ഭൂമിയിലുമുള്ള ഈ സ്വർഗീയ ഗോപണി വഴി അതിവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അത് സ്വർഗത്തിലും ആനന്ദദായകമാണ്. നമ്മൾ അവസാനം ഈ അനുഭവം സ്വർഗത്തിൽ അനുഭവിക്കുന്നതിനാണ്, ദൈവരാജ്യത്തിന്റെ പൂർണ്ണത അവിടെയാണ് അനുഭവിക്കുന്നത്. അതിനാണ് നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപത്തെ വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് കർത്താവിന്റെ മേശ, വിശുദ്ധർക്കുള്ളതാണ്. പാപമിടാതെ അത് അനുതാപമില്ലാതെ വെറുതെ ഒരാനുഷ്ഠാനമായി ഇനിയെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിൽ പെടാതെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ ഈ തിരുവചനങ്ങൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ ഈ പ്രബോധനത്തെയും നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, ഇപ്പോൾ ചിന്തിച്ചു വന്നതിനോട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കുന്നത് നന്മയായിരിക്കുമെന്ന് കരുതുകയാണ്. ഈ രചനയിലെ ആവർത്തന ഭാഗങ്ങളൊക്കെയും വായനക്കാരുടെ നന്മയെ കരുതി ദൈവമഹത്വത്തിനായിട്ട് തന്നെയാണ്. അത് പരിശുദ്ധാത്മാവ് ചെയ്യിച്ചതാണ്. ആവർത്തിച്ച് പഴയ കാലങ്ങളിൽ വന്നുപോയ തെറ്റായ വ്യാഖ്യാനങ്ങളെയും മറ്റും നീക്കി ദൈവിക സത്യത്തെ വെളിപ്പെട്ട് കിട്ടുവാൻ ആവർത്തിച്ച് ഹൃദയത്തിൽ പതിച്ചുറപ്പിക്കുന്നതിനാണ് ഈ ആവർത്തനമെന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തുതി. ദൈവത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർ മരണസമയത്ത് അവരുടെ ആത്മാവിൽ തങ്ങളെ തന്നെ യേശുക്രിസ്തു വഴി പരിശുദ്ധ ത്രീത്വ സഭയിൽ ഏക സത്യദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർ മരണസമയത്ത് അവരുടെ ആത്മാവിൽ തങ്ങളെ തന്നെ ആത്മരൂപത്തിൽ യേശുക്രിസ്തു വഴി പരിശുദ്ധ ത്രീത്വ സഭയിൽ ഏക സത്യദൈവത്തിന് സമർപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ, ഹോ ഹല്ലേലൂയ. അതുകൊണ്ട് മരണത്തെ ഓർത്ത് ഭയപ്പെടേണ്ട. നന്മരണം പ്രാപിക്കാൻ ക്രിസ്തുവോട് നമ്മുടെ പാപത്തിന്റെ ഫലമായി ഉണ്ടായ മരണത്തെ നീക്കി ആ കർത്താവിന്റെ അവിടെ മോക്ഷത്തിലുള്ള കവചം ധരിപ്പിച്ച് നമ്മളെ ഒരുക്കിയിരിക്കുന്ന മോക്ഷകവചം ധരിപ്പിച്ചവരായി നമുക്ക് ജീവിക്കാം. അതാണ് പൗലോസ് എപ്പോഴും പറയുന്ന രണ്ട് കൊരിന്ത്യരിൽ, അവിടുത്തെ മരണം ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ ജഡത്തിൽ, പാപപ്രകൃതിയുള്ള ജഡത്തിൽ ആ ഞങ്ങൾ സമ്മതിക്കുകയാണ്. അവിടെയാണ് മോക്ഷകവചം പ്രബലപ്പെടുന്നത്. ആ കവചം നമ്മളിൽ ധരിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഒരു പാപശക്തിക്ക് നമ്മളെ വീഴിക്കാനാകുകയല്ല, കാരണം നമ്മുടെ നേതാവ് ദ ലോർഡ്, നമ്മുടെ നേതാവ് നമ്മുടെ കർത്താവായ മെസ്സിഹ തന്നെ ആകുന്നു. ആത്മാവിൽ തങ്ങളെ തന്നെ യേശുക്രിസ്തു വഴി പരിശുദ്ധ ത്രിത്വ സഭയിൽ ഏക സത്യദൈവത്തിന് സമർപ്പിക്കുന്നു. മരണസമയത്തെ ഓർത്ത് എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുക. ഏത് പ്രായത്തിലും അത് സംഭവിക്കാം. എനിക്ക് വയസ്സ് 76 നടക്കുകയാണ്. അപ്പോൾ എനിക്കത് ആനന്ദമാണ്. കാരണം എന്താ, ഞാൻ ആകാംക്ഷപൂർവ്വം എനിക്ക് ലഭിക്കാനിരിക്കുന്ന ആനന്ദത്തെ ഓർക്കുമ്പോൾ മരണസമയം എത്രയോ ആനന്ദദായകമാണ്. ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ കരം ചേർത്ത് വെച്ചാ പറയുന്നത്. ഞാൻ അത്യധികമായി അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ ഈ ഭൂമിയിൽ നിന്നും ഒരു നിമിഷം മുമ്പേ നിന്റെ സന്നിധിയിലെത്തണം. എന്നാൽ പൗലോസ് പറഞ്ഞ പോലെ ഞാൻ മരിച്ച് അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തിരുഹിതം ഇവിടെ നടപ്പാക്കാൻ എന്നെ ഇനിയും ഈ ഭൂമിയിൽ ആണ് നീ നിശ്ചയിച്ചിരിക്കുന്നത്. കർത്താവെ, നിന്റെ വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ പരിശുദ്ധാത്മാവിൽ എന്നെ യോഗ്യനാക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിറയ്ക്കുവാൻ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ മരിച്ചാലും എനിക്ക് സന്തോഷമുള്ളൂ. ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പറയട്ടെ, ഞാൻ മരണഭയം കംപ്ലീറ്റ് വിട്ടുപോയ ഒരു മനുഷ്യനാണ്. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും ആവശ്യമില്ല. നീ ഇത്രയും ജീവിച്ചിട്ടല്ലേ. എന്നാൽ കർത്താവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലോകം ജീവിതം എന്ന് പറയുന്നത് വെറും ഉച്ഛിഷ്ടമായി തോന്നും. അതാണ് പൗലോസ് പറഞ്ഞത്. ഇനിത്തെ ലോകഭോഗങ്ങളും മുഴുവൻ ഇപ്പം നേട്ടങ്ങളും എല്ലാം എനിക്കിപ്പോൾ ഉച്ഛിഷ്ടമായി തോന്നുന്നു. ഓക്കെ, ദൈവത്തിന് സ്തുതി. ഇങ്ങനെയുള്ളവർ ദൈവം അവർക്ക് നൽകിയ ദൈവരൂപത്തെ അംഗീകരിച്ച് ജഡപ്രകാരമുള്ള ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് അവരുടെ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ഇപ്രകാരമുള്ളവരുടെ ഗണത്തിൽ വിശുദ്ധ സ്തെഫാനോസ് എണ്ണപ്പെട്ടിരിക്കുന്നവരുടെ കൂടെയാണ്. അപ്പോസ്തല പ്രവർത്തനം 7:59 കാണുക. വിശുദ്ധ സ്തെഫാനോസ് തന്റെ മരണസമയത്ത് തന്നെ തന്നെ തന്റെ ആത്മാവിൽ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു. ആ മഹാമഹത്വത്തിന് വലമാകെയിരിക്കുന്ന ഏക മധ്യസ്ഥനിലേക്ക് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശുക്രിസ്തു ആകുന്ന പ്രകാശ വഴിയിലൂടെ
പിതാവിന്റെ കളക്ഷസിലേക്ക് ചേർക്കപ്പെട്ടു. ദൈവത്തിന് സ്തുതി. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ദൈവമക്കളുടെ അവകാശത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ യേശുവിന്റെ കാൽവരി മരണത്തെയും ഉത്ഥാനത്തെയും വിശ്വാസത്താൽ അംഗീകരിച്ച് കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യപുത്രനാകുന്ന സ്വർഗീയ ഗോവണി ഗോവണിയുടെ മഹത്വത്തിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്വർഗീയ ദൂതന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങിയും യേശുവിന്റെ മരണത്തിലേക്ക് താണിറങ്ങിയും, അതായത് ഇവിടെ താണിറങ്ങുമ്പോഴും മരണം നമുക്ക് കവചമായി നിൽപ്പുണ്ട്, അന്നേരവും നമുക്ക് ആനന്ദമാണ്, ഉയർന്നും താണും ഈ നമ്മളും ആ ദൈവ അനുഭവത്തിലിരിക്കുകയാണ്. അതൊരു വലിയ ആന്തോളനമാണ്, ഒരു ഊഞ്ഞലാടലാണ്. ആ വിശുദ്ധിയിൽ നമ്മൾ ഊഞ്ഞലാടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി, കർത്താവിന് സ്തുതി. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ, മഹോന്നതനെ, അങ്ങേക്ക് സ്തുതി. യേശു ക്രിസ്തുവെ ആരാധന മഹത്വം. ആത്മാവിന് സത്യത്തിന് ദൈവത്തെ ആരാധിക്കുന്നു. അതായത് എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ആ ജഡത്തിൽ ആത്മാവിലുള്ള പ്രകാശം സ്വീകരിച്ച് നമ്മൾ ആത്മരൂപത്തിലിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. അതിനാൽ മരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവായിരുന്ന ആത്മാവോട് ചേരുകയും സ്വർഗത്തിൽ നമ്മൾ ആനന്ദിക്കുകയും ചെയ്യും. അതിന് പറദീസായിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അവസാനം എല്ലാവരെയും ഉയർപ്പിന്റെതിനും ഈ ഭൂമിയിൽ ഒന്നുകൂടെ നിലനിർത്തിയിട്ട് വാനമേഘങ്ങളിൽ വരുന്ന കർത്താവിന്റെ രൂപത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്യും. ദൈവത്തിന് സ്തുതി. ആമേൻ. പാപത്തെ സംബന്ധിച്ച് മരിച്ച്, അതായത് ജഡത്തെ ജയിച്ച് തന്റെ ആത്മാവിൽ ജീവിച്ചുകൊണ്ട് മരണസമയത്ത് തന്റെ ആത്മാവിൽ തന്നെ തന്നെ യേശു ക്രിസ്തു വഴി പരമപിതാവിന് നൽകുന്നതിന്റെ മുൻ ആസ്വാദനമാണ് പരിശുദ്ധാത്മ നടത്തിപ്പിൽ ഇഹത്തിൽ കർത്താവിന്റെ മേശയിൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്നവർ അനുഭവിക്കുന്നത്. അതായത് സർവ്വപാപത്തെ ഓർത്ത് അനുദപിച്ചിട്ട് അപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു. ആ സ്വർഗീയ അനുഭവം നമ്മൾ ഏറ്റുപറഞ്ഞ് ഇഹത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ അനുഭവിക്കാനിരിക്കുന്ന ആനന്ദത്തിന്റെ അച്ചാരമായി നമ്മൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ആത്മാവിൽ ആനന്ദിക്കുകയുമാണ്. ജഡത്തിലല്ല, ജടിക സന്തോഷങ്ങളിലല്ല. പിന്നെ സ്വർഗീയ അനുഭവമാണ് അവിടെ നടക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ മേശയുടെ ഉന്നതമായ സ്വർഗീയ ആസ്വാദനം അല്ലെങ്കിൽ അതിന്റെ സ്വർഗീയ മഹത്വം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നവരെ നമ്മൾ ഭാഗ്യവാന്മാർ. ഇത് നമുക്ക് ഉള്ളിൽ എപ്പോഴും അനുഭവിക്കാം. ആ കർത്താവ് നമ്മോട് കൂടി ഇരിക്കുക. ആത്മാവിൽ ഉത്തനായ മിശിക അവിടെ പ്രത്യേകമായി നമ്മുടെ ആത്മാവിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ജഡത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിന്റെ മേശ ഹോളി കമ്മ്യൂണിൻ എപ്പോഴും നമ്മളിൽ അനുദപിക്കുമ്പോഴൊക്കെ അത് പുതുക്കപ്പെട്ട് അങ്ങനെ അങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രശോഭിതരാകുകയാണ്. ഹല്ലേലൂയ. തേജസ് വിളിച്ചവരെ തേജസ്കരിച്ചു. ഓർക്കാം റോമക്കാർ എഴുതിയ ലേഖനം. അതുകൊണ്ട് ഇപ്പൊ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുന്നറിഞ്ഞവരെ വിളിച്ചവരെ തേജസ്കരിച്ചു. അത് ഓർക്കുക. കർത്താവിന്റെ മേശയിൽ യഥാർത്ഥത്തിൽ പങ്കെടുക്കുന്ന അനുഭവമാക്കുന്നവർ ഇവർ മനുഷ്യപുത്രനാകുന്ന സ്വർഗീയ ഗോവണിയുടെ, അതായത് യേശു ക്രിസ്തു ആകുന്ന സ്വർഗീയ ഗോവണിയുടെ സജീവതയിൽ യേശുവിന്റെ മരണത്തോട് തങ്ങളെ തന്നെ ചേർത്ത് വെച്ച് അവിടുത്തെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് മഹത്വത്തിന്റെ വലുതഭാഗത്തേക്ക് സ്വന്തം ആത്മാവിൽ ഉയരുന്നതിന്റെ സ്വർഗീയ അനുഭൂതി ആന്തരികമായി ഇഹത്തിൽ തന്നെ ജീവിക്കുമ്പോൾ നുകരുകയാണ്, അനുഭവിക്കുകയാണ്. വെറുമൊരു ചടങ്ങും ആചാരാനുഷ്ഠവുമായ കരുതി കർത്താവിന്റെ മേശയുടെ മഹത്വത്തെ അവഹേളിക്കുന്ന തരത്തിലേക്ക് സഭകളുടെ ചില രീതികൾ താണുപോയതിനെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. പുതുക്കേണ്ടത് പുതുക്കി ആദിമസഭയിലെ പോലെ ദൈവിക ചൈതന്യത്തിൽ സഭ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത് കേൾക്കും, ദൈവം അത് സ്ഥാപിക്കുകയും ചെയ്യും. എത്ര വലിയ തെറ്റായി പിന്നെ വെറുമൊരു ചടങ്ങും ആചാരാനുഷ്ഠവുമാക്കി മാറ്റി കർത്താവിന്റെ മേശയുടെ മഹത്വത്തെ അവഹേളിക്കുന്നത് എത്ര വലിയ തെറ്റായിത്തീരുമെന്ന് ചടങ്ങിൽ ഇൻവെർട്ടഡ് കോമയില പങ്കെടുക്കുന്നവർ ഓർമ്മിക്കേണ്ടതില്ലേ? ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരല്ല, പിന്നെയോ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവരായിരിക്കണം, വചനത്തിൽ ആനന്ദിക്കുന്നവരായിരിക്കണം, ആത്മാവിൽ ആഹ്ലാദിക്കുന്നവരായിരിക്കണം നമ്മൾ. കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുള്ളത് 2 തിമോത്തി 2:19. അവഗണിക്കുന്നവർക്ക് കർത്താവിന്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും അവകാശമുണ്ടാകുമോ? കർത്താവിന്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അനുദപിച്ച് കർത്താവിന്റെ മരണത്തെ നമ്മുടെ ജഡത്തിൽ സംഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടേണ്ട. അതിനെ അവഗണിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും അവകാശമുണ്ടാകുമോ? സ്വന്തം നെഞ്ചത്ത് കൈ ചേർത്ത് വെച്ച് ഒരു ആത്മശോധന നടത്തട്ടെ നമ്മളെല്ലാവരും. അതാണ് നല്ലത്. ജഡത്തിന്റെ ശരീരത്തിന്റെ പ്രവണതകളെ നിങ്ങളുടെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ജഡത്തിന്റെ, അതായത് ജഡത്തിൽ പാപബന്ധനങ്ങളുള്ള ജഡത്തിന്റെ പ്രവണതകളെ
ആത്മാവിലേക്ക് തിരിഞ്ഞ് പ്രകാശം സ്വീകരിച്ച് നിങ്ങളുടെ ആത്മാവിനാൽ നിഘനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. റോമർ 8:13-14 അവിടെയെല്ലാം മനുഷ്യന്റെ ആത്മാവ് എന്നുള്ളിടത്ത് എസ് കയറ്റി ഇത് ആത്മാവ് നശിക്കുമെന്നുള്ള മനുഷ്യന്റെ ആത്മാവ് നശിക്കും എന്ന് സ്ഥാപിച്ച ദൈവശാസ്ത്രത്തിന്റെ അതോട് ബന്ധപ്പെട്ട് പരിഭാഷയിൽ സ്പിരിറ്റ് എന്നുള്ള എസ് മാറ്റി ഹോളി സ്പിരിറ്റ് എന്നാക്കി. എന്നിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുക ഇംഗ്ലീഷിൽ NRSV കത്തോലിക്ക ബൈബിളിൽ എസ് എന്ന് എൻഷ്യൻ ഇതിൽ ഉണ്ട്. പഴയകാല ആദ്യകാല കയ്യെഴുത്ത് പ്രതികളിൽ അങ്ങനെ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അത് എന്തുകൊണ്ടെന്ന് വിചാരിച്ച് സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ആത്മാവിനെ അംഗീകരിക്കേണ്ടതല്ലേ? ദൈവത്തിന്റെ രൂപമല്ലേ അത്? ഇനിയെങ്കിലും അബദ്ധബോധ്യങ്ങളിൽ പെടാതെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് പങ്കുവച്ച്, വൈദികരായാലും അതിന്റെ ഉപരിതലത്തിലുള്ള അതിരുപുന്നത സാരങ്ങളിലുള്ളവരാണേലും വിശ്വാസികളൊക്കെയും കർത്താ ഈ സത്യം മനുഷ്യന് പറഞ്ഞു കൊടുത്ത് നമ്മൾ നശിക്കാനുള്ളവരല്ല, നമ്മൾ നിത്യം ജീവിക്കാനുള്ളവരാണെന്ന് ബോധ്യപ്പെട്ട് നമുക്ക് ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെയും അധികാരിയായ ദൈവ കർത്താവിനോട് ചേർന്ന് നമുക്കും ഇതിന്റെ മേലുള്ള അധികാരം വെച്ചുകൊണ്ട് സാത്താനെ തള്ളി നമുക്ക് ഇരുൾക്കുഴിയിൽ തന്നെ ഇടാം, അവനെ അടച്ചുപൂട്ടാം. നമുക്ക് അതിനായി ദൈവത്തോട് ചേർന്ന് നമുക്ക് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കാം. ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാം ഓഫ് ദ ലോർഡ്. ദൈവപുത്രന്മാർക്ക് വേണ്ടിയാണ് കർത്താവിന്റെ മേശയിൽ വിരുന്ന് ഒരുക്കിയിട്ടുള്ളതെന്ന സത്യം ഓരോ മനുഷ്യനും മനസ്സിലാക്കണം. അപമാനിക്കരുത് ദൈവത്തെ, തകർക്കരുത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ദൈവശക്തിയെ, അത് മറച്ചു വെക്കരുത്. ദൈവത്തോട് ചേരുക, ഞാൻ അതിനായി നമുക്ക് ദൈവത്തോട് ചേരാം. ദൈവപുത്രന്മാർക്ക് വേണ്ടിയാണ് കർത്താവിന്റെ മേശയിൽ വിരുന്ന് ഒരുക്കിയിട്ടുള്ളതെന്ന സത്യം ഓരോ ക്രൈസ്തവനും ഉള്ളത്തിൽ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അനുദപിച്ച് എപ്പോഴും അനുദപിച്ച് അനുതാപത്തോടുകൂടെ വേണം കർത്താവിന്റെ മേശയെ സമീപിക്കാൻ. കാരണം നമ്മുടെ പാപത്തെ വഹിച്ച് നീക്കി മരണം സ്വീകരിച്ചേച്ച് ഉയർത്തെഴുതേറ്റായ തമ്പുരാൻ, യേശു തമ്പുരാൻ ഇപ്പോൾ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ കൂടുന്ന സഭയിലും അവിടുന്ന് തന്നെ ഓരോരുത്തരുടെയും അടുത്തുണ്ട്, അവരുടെ ഉള്ളിലുമുണ്ട്. നമ്മൾ അനുദപിക്കുന്നെങ്കിൽ അവിടെ ആ മഹാസമ്മേളനം, സ്വർഗീയ വിരുദ്ധന്റെ സമ്മേളനം ഒരുക്കുമ്പോൾ നമ്മൾ ഒരുങ്ങിയവരാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി ഞാൻ പറയുന്നു, യാചിക്കുന്നു, പരിശുദ്ധാത്മാവ് അതാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തുതി. കാരണം ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. സത്യത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞു നമ്മുടെ നമ്മളെ ആ പാപത്തിൽപ്പെടുത്താതെ അധികാരത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കർത്താവായ യേശു ക്രിസ്തു ഒരു അധികാരിയായി വന്നെങ്കിൽ അവിടുന്ന് പറഞ്ഞു 14:30 ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു അധികാരി വരുന്നു എന്റെ സ്ഥാനത്ത് തന്നെ. അതാണ് പരിശുദ്ധാത്മാവ്. ഞാൻ മറ്റ് പ്രകാശ വഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ഇനി ആവർത്തിക്കുന്നില്ല. നമ്മളിപ്പോൾ വിശുദ്ധീകരണത്തിന്റെ വഴിയെ വിശുദ്ധിയുടെ വഴിയിൽ സഞ്ചരിക്കുകയാണ്. അത് തെറ്റായി വ്യാഖ്യാനിച്ചവർ അത് തിരുത്താൻ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ പുതിയ ദൈവം പ്രസകാബിരുന്ന് ആസ്വദിച്ച് ആത്മാവിനെ സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അവരുടെ ആത്മാവിൽ പരിശുദ്ധ സഹവാസത്തിൽ സ്വർഗീയ ഗോവണിയോട് ബന്ധപ്പെട്ട ആരോഹണാവരോഹണത്തിന്റെ ദിവ്യമായ ചലനാത്മകതയിൽ സ്വർഗീയ അനുഭൂതിയിൽ നിറയുന്നുണ്ട്. തേനിനേക്കാൾ മധുരപേറിയ തിരുവചന ഞാൻ ആനന്ദം സ്വന്തമാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ആത്മാവിൽ തിരുവചന സത്യത്താലുള്ള സ്വർഗീയമായ ആരാധനയുടെ ആനന്ദാനുഭവമാണ്. അതുതന്നെ പരമപരിശുദ്ധമായ പരിശുദ്ധ ദിവ്യകാരുണ്യമായ സ്വർഗീയ സോപാനത്തോട് ബന്ധപ്പെട്ട് ആരോഹണ അവരോഹണം, സ്വർഗത്തിലേക്ക് ആരോഹണ അവരോഹണം ചെയ്യുന്ന ആന്തോളന അനുഭവമാണ്. ഇത് ജഡത്തെ ആത്മാവിനാൽ നിഗണിച്ചുകൊണ്ട് ആത്മശക്തിയാൽ വെളിച്ചത്താൽ ജഡത്തിലെ പാപത്തെ പൂർണ്ണമായും മാറ്റി ആത്മാവിനാൽ നമ്മുടെ ആത്മാവിനാൽ നിഗണിച്ചുകൊണ്ട് ആത്മാവിനും സത്യത്തിനുമുള്ള യഥാർത്ഥ ആരാധനയാകുന്നു റോമക്കർക്കെഴുതിയ ലേഖനം 12:1 കാണുക. ഇപ്രകാരമെല്ലാം വചനാധിഷ്ഠിതമായി ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിനാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:51 ഈ സ്വർഗീയ ഗോവണിയോട് ബന്ധപ്പെട്ട് ആ വാക്യം കർത്താവിന്റെ മേശയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു, ഇതിന്റെ അകത്ത് പ്രത്യേകമായി കുർബാനയെപ്പറ്റി പ്രത്യേകം വിവക്ഷിച്ചിരിക്കുന്നു. അതിൽ നിഗൂഢമാക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ തത്വത്തിൽ വിശുദ്ധമായ മേശയെപ്പറ്റി, കർത്താവിന്റെ മേശയെപ്പറ്റി ആത്മീയമായ സ്വർഗീയ സന്ദേശം ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണിത്. കർത്താവ് എനിക്ക് തന്ന ബോധ്യം, പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ബോധ്യം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇതെന്റേതല്ല, ദൈവത്തിന്റേതാണ്. പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കുന്നു, അത് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. അതിനായി മഹാപാപികളെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പങ്കുവയ്ക്കുന്നു. ദൈവത്തിൽ ചേർന്നാൽ നമ്മൾ ദൈവരൂപം പ്രാപിക്കും. ഹല്ലേലൂയ.
പതിനമാരുടെ അടുത്തേക്ക് വന്നു അവരെ ദൈവഗണത്തിൽ വിളിച്ചു. മനുഷ്യാദി മണ്ണാകുന്നു, ആ ജഡത്തിലുള്ള പാപത്തെ വിട്ട് നീ എന്തു ചെയ്യണം? ആത്മാവിൽ ജീവിച്ച് നീ ദൈവരൂപം വിചാരിച്ച് ക്രിസ്തുരൂപമാകണം, ആത്മരൂപമാകണം. ആ ആത്മരൂപത്തിലാണ് നമ്മൾ ആ ഹോളി കമ്മ്യൂണിൻ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നത്, എപ്പോഴും അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. നമുക്ക് ഇനി രണ്ട് യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായം പത്തൊമ്പത് ആ ഭാഗങ്ങളിലേക്കൊക്കെ കടക്കാം. ഇപ്പോൾ ഈ വായന ഇവിടെ ചുരുക്കുന്നു. ഉടനെ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി തുടരാം. ദൈവത്തിന് നന്ദി പറയാം. എല്ലാ മഹത്വവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ. പരിശുദ്ധാത്മ നടത്തിപ്പിൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് അനുഭവിച്ച് ദൈവത്തിന് നന്ദി പറയാം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ അങ്ങേക്ക് സ്തുതി, കർത്താവേ അങ്ങേക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.